അങ്ങനെ അവസാനം നമ്മുടെ പബ്ജിയുടെ പുതിയ അപ്ഡേറ്റ് ആയ 1.1 അപ്ഡേറ്റ് അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മച്ചന്മാർക്കും ഇതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് അറിയാൻ ഭയങ്കര താല്പര്യമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇത് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണു, ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ഇങ്ങനെ ബേസിക് കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യൽ സെർവർ എന്ന് വെച്ചാൽ പബ്ജിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ സെർവറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ പോരെയെന്ന്. എന്നാലും നമ്മുടെ ഒഫീഷ്യൽ സെർവർ ഇന്ത്യൻ യൂസേഴ്സിൽ എന്തായാലും 15 അല്ലെങ്കിൽ 20 തീയതിയാണ് വരുള്ളൂ. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഒഫീഷ്യൽ സെർവറിൽ ഇതുവരെയായിട്ടും പബ്ജി ഫുൾ അപ്ലിക്കേഷനായിട്ട് ഇട്ടിട്ടില്ല. കാരണം ഏകദേശം നമുക്ക് ഒഫീഷ്യൽ സെർവറിൽ കയറി കാണാൻ പറ്റും 657 MB ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് വന്നത്. പക്ഷേ നമ്മളിപ്പോൾ നിലവിൽ ഈ അപ്ഡേറ്റിന് വേണ്ടി നോക്കുവാണെങ്കിൽ അവിടെ തൊട്ട് പഴയ വെർഷൻ എന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്ന വെർഷനെ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ എങ്ങനെ നമുക്ക് പുതിയ അപ്ഡേറ്റ് ചെയ്യാം ആ കാര്യങ്ങളൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അല്ലേ. അപ്പോൾ സമയങ്ങളുള്ള കാര്യം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ദൈവത്തിന്റെ സ്വന്തം നാട് ഇന്ന് സാത്താന്മാരുടെ സ്വന്തം വീട്. അപ്പോൾ നിലവിൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരേ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് പബ്ജിയുടെ അപ്ഡേറ്റ് 1.1 അപ്ഡേറ്റിൽ എന്ന് വെച്ചാൽ ഒറ്റ പാക്കേജ് അല്ല, 657 MB ഒറ്റ പാക്കേജ് അല്ല, ആപ്ലിക്കേഷൻ മാത്രമാണ് നിലവിൽ റിലീസ് ആയിട്ടുള്ളൂ. അപ്പോൾ OBBയും കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷനിൽ തന്നെ ഡൗൺലോഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ വന്ന് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റിലുള്ളത്, അതുപോലെ തന്നെ ഈ അപ്ഡേറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് ഒക്കെ നോക്കാം. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇല്ലി മാളത്തിക്കടയൊക്കെ പോകുന്ന ഒരു തീമാണ് വന്നെ, മെട്രോ റോയൽ പ്രൊലോഗ് എന്ന് പറഞ്ഞ തീമാണ് നിലവിൽ വന്നെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു തീമായിരിക്കും നമ്മൾ സാധാരണ കാണുന്നത്. വോളിയം നമ്മൾ മണിപ്പൂർ വയ്ക്കാത്തതാണ് എന്ന് വെച്ചാൽ ഓൾറെഡി പിങ്ങും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട്, കാരണം നമ്മൾ ആദ്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കണതാണ്. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു തീമും കാര്യങ്ങളൊക്കെയാണ് വന്നത്. അപ്പോൾ മെട്രോ റോയൽ എന്ന് വെച്ചാൽ മെട്രോ എക്സോഡസിൻ്റെ ഒരു തീമാണ് ഇവിടെ വരുന്നത്. ഏകദേശം നല്ലൊരു തീമായിട്ടാണ് വന്നത്. അപ്പോൾ ഓപ്പണിംഗ് തീം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെയുണ്ട്. മെട്രോ റോയാൽ പ്രൊലോഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സംഭവം തന്നെ. അപ്പോൾ നമ്മുടെ ലോബി തീം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ഏകദേശം മെട്രോ റോയാൽ ഒരു വലിയ ഗുഹയും കാര്യങ്ങളൊക്കെ കണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. പിന്നെ നമ്മുടെ ഇവൻറ്റ്സും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവൻറ്റ്സും കാര്യങ്ങളിലും നമ്മുടെ പഴയ പോലെ തന്നെ എല്ലാ മാപ്പും ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ മെട്രോ റോയാലൊരു പുതിയ മാപ്പും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതാണ് ബേസിക്കായിട്ട് നോക്കുമ്പോൾ ഒരു വ്യത്യാസം വന്നത്. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണ്. ഇതാണ് മെട്രോ റോയാലിൻ്റെ പ്രൊലോഗ് എന്ന് പറയുന്നൊരു മാപ്പ് വന്നേക്കണേ. അത്യാവശ്യം കൊള്ളാവുന്ന കാര്യങ്ങളൊരു മാപ്പാണ്. അപ്പോൾ ബേസിക്കായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ മെട്രോ റോയാൽ പ്ലേ ഫോർ റിവാർഡ്സ് അങ്ങനത്തെ ഓരോ റിവാർഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് പുതിയതായിട്ട് അപ്ഡേറ്റിൻ്റെ കാര്യം വന്നത്. വീക്ക്ലി റിപ്പോർട്ടേഴ്സ് കാര്യങ്ങളൊന്നും ഓണാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ VPN കാര്യങ്ങളും ജസ്റ്റ് ഇട്ടിട്ട് ലോഗിൻ ചെയ്താണ് ഓണാവുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് എന്ന് വെച്ചാൽ VPN കാര്യങ്ങളൊക്കെ വെച്ചാണ്. അപ്പോൾ എല്ലാ ഇവൻസും തെളിഞ്ഞു തന്നിട്ടുള്ള, പക്ഷേ ജസ്റ്റ് ഒന്ന് VPN ആയിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എല്ലാ ഇവൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ നമ്മൾ നേരത്തെ ഒരു പ്രീ അപ്ഡേറ്റ് ചെയ്യണോണ്ടാണ് ഇങ്ങനെ എല്ലാം തെളിഞ്ഞു വരാത്തത്. ബട്ട് നിങ്ങൾക്ക് തീർച്ചയായും ഒന്ന് പുതിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് വെച്ചാൽ നിങ്ങളൊരു ഗസ്റ്റ് അക്കൗണ്ടി അപ്ഡേറ്റ് ചെയ്ത് നോക്കാനേ പറയുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ സാധാ അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം പഴയ പോലെ തന്നെയുണ്ട്. പുതിയ അച്ചീവ്മെൻ്റ് ആയിട്ട് അങ്ങനെയൊന്നും കാണില്ല. വിൻ്റർ ട്രാവലറൊന്നും പിന്നെ മെട്രോ ഹീറോ എന്ന് പറഞ്ഞ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 100 AG ആണ് വിൻ്റർ ട്രാവലറി കിട്ടുന്നത്, അത്യാവശ്യം കൊള്ളാം. പിന്നെ മെട്രോ ഹീറോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിസോഴ്സ് പാക്ക് കുറേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് റിവാർഡ്സും കാര്യങ്ങളൊക്കെ വരും. അതാണ് ബേസിക്കലി നമ്മുടെ വ്യത്യാസം എന്നൊക്കെ പറയുന്നത്. വലിയ കാര്യമൊന്നുമില്ല. ബട്ട് മൊത്തത്തിൽ നോക്കിയൊരു അടിപൊളിയായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. HD ഐക്കണം വന്ന്, അതുപോലെ തന്നെ വോയിസ് പാക്കും നമുക്ക് എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യാനുള്ളത് ഓപ്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞ അപ്ഡേറ്റ് വേറെ ലെവലെന്നൊക്കെ പറയാം. അപ്പോൾ പുതിയ അപ്ഡേറ്റിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇത് അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞു വരാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ്. അപ്പോൾ നിലവിൽ നമ്മൾ VPN വേണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ മാത്രമായിട്ടാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ OBB അല്ല, ഫുൾ പാക്കേജ് അല്ല, അവിടെ PUBG ഓഫീഷ്യലി തന്നെ പോലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആപ്ലിക്കേഷനിൽ നിന്നാണ് OBBയും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത്. ഏകദേശം നല്ല ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ലോഗിൻ ചെയ്ത് എന്തായാലും VPN വേണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഴയ ആപ്ലിക്കേഷൻ അപ്ഡേറ്റിനെ ചെയ്യുന്നതിന് പകരം നമ്മൾ ഫുള്ളായിട്ട് ആപ്ലിക്കേഷൻ കളഞ്ഞിട്ട് വേറൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് OBBയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നാണ് നമുക്ക് പുതിയതായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ VPN ആവശ്യമുണ്ടെന്ന് പറയുന്നത്. VPN വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ VPN ക്ലോസ് ചെയ്യുക, ലോഗൗട്ട് ചെയ്താൽ പിന്നെ പഴയ പോലെ ലോഗിൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നിരുന്നാലും ഇത് ഇന്നാണ് അപ്ഡേറ്റ് വന്നുള്ളൂ. അതുകൊണ്ട്
തന്നെയാണ് എല്ലാ ഇവൻസും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരാത്തത്. നിലവിലും നമ്മുടെ അപ്ഡേറ്റ് വന്നതെന്ന് വെച്ചാൽ 15, 20 അല്ലെങ്കിൽ ഒരു 30 ആവും. അപ്പം നേരത്തെ അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള മച്ചാന്മാർക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് വെച്ചാൽ എങ്ങനെ നമുക്ക് പുതിയ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ചെന്നിട്ട് നമ്മൾ മീഡിയ ഫയർ എന്നൊരു ലിങ്കിലേക്കാണ്. അപ്പോൾ ജസ്റ്റ് അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു 65.93 MB ആപ്ലിക്കേഷൻ ആയിട്ട് വരും. അത് മൊത്തമായിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ, ഡേറ്റ OBB എന്തായാലും നമ്മൾ തന്നെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ പഴയ വേർഷൻ PUBG ആദ്യം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യണം. അത് ഞാൻ പറയുന്നത് വെച്ചാൽ പഴയ വേർഷൻ PUBG അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം പുതിയ വേർഷനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ. കാരണം ഇത് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ OBB കാര്യങ്ങളൊക്കെ തന്നെ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ പഴയ വേർഷൻ PUBG മൊത്തത്തിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് തള്ളണം, എന്നിട്ട് പുതിയ വേർഷൻ PUBG ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു 14 അപ്ഡേറ്റ് ഡൗൺലോഡ് ആവണം കാണാം. എന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ 14 അപ്ഡേറ്റ് ഉണ്ടാവും. 14 ഫയൽസ് പോലെ അപ്ഡേറ്റ് വരും. ഏകദേശം ഒരു 800-900 MB പ്ലസ് ആ അകത്തെ ഇൻ ഗെയിം അപ്ഡേറ്റ് എല്ലാം അങ്ങനെ വരുമ്പോൾ ഒരു 1.5 GB 2 GB അടുത്തൊക്കെ ആവും. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളും. അപ്പോൾ നിങ്ങളെ മാക്സിമം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ മാത്രം ചെയ്യുക. കാരണം മെയിൻലി നമ്മുടെ 30 അല്ലെങ്കിൽ 15 കൺഫേം ഡേറ്റ്, അത് 30 വരെ ചിലപ്പോൾ പോകാം. അപ്പോൾ അതിനു മുമ്പ് അപ്ഡേറ്റ് ചെയ്തൊന്ന് പരീക്ഷ വെക്കണേ, തീർച്ചയായും അപ്ഡേറ്റ് പരീക്ഷ വെക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റയും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ഒരു VPN ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവരില്ല. അത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം നമ്മുടെ ഒപ്പോ വിവോ അങ്ങനത്തെ ഫോണിലൊന്നും നമുക്ക് VPN വേണ്ടി വരില്ല. പക്ഷേ Android 1 ഫോണിൽ എന്തായാലും VPN വേണ്ടി ഒരു അപ്ഡേറ്റ് ചെയ്യാൻ ലോഗിൻ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് ലോഗിൻ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ ഗായ്സ് അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ VKN വാൽമാക്രി സൈനിങ് ഓഫ് ആൻഡ് ലവ് യു മുത്തുമണികളെ. പിന്നെ ഞാൻ എന്നും പറയുമ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തുള്ള വരം കിട്ടിയ അത്രേ പരിപാടി ഇത്രയും കളറാകൂ. ടാറ്റാ. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold outside. I'm alone, I'm alright. It's so cold.